കേരളത്തിൽ ഭരണം പിടിക്കാൻ പാർട്ടി വെറും ആൾക്കൂട്ടമായി മാത്രം നടന്നാൽ പോരെന്ന പൊതുവികാരമാണ് ചിന്തൻ ശിബിരം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തി സജീവമാക്കാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നത്. അച്ചടക്കത്തോടെ ചിന്തൻ ശിബിരം നടത്തിയ ആത്മവിശ്വാസത്തിലുള്ള പാർട്ടി അടുത്ത ഘട്ടത്തിൽ ലെവി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും കോൺഗ്രസ് ഭരണസമിതികൾ പാർട്ടി നിയന്ത്രണത്തിലാവണമെന്ന് സംഘടനാ രേഖ നിർദ്ദേശിക്കുന്നു. ഇതനുസരിച്ച് ജനപ്രതിനിധികൾ പാർട്ടിക്ക് ലെവി നൽകണം. കൃത്യമായി ലെവി നൽകുന്നവർക്ക് മാത്രമേ വീണ്ടും സീറ്റ് നൽകുകയുള്ളൂ. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ മണ്ഡലം തലത്തിൽ പാർട്ടി സംവിധാനം ഏർപ്പെടുത്തും. ഭരണസമിതി യോഗത്തിന് മുൻപ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരണം. മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ വഹിക്കരുത്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനം, തെരഞ്ഞെടുപ്പ് എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം DCCകൾക്ക് നൽകാനുമാണ് മറ്റൊരു നിർദ്ദേശം. ഓരോ ക്യാമ്പസിൻ്റെയും ചുമതല DCC ഭാരവാഹികൾക്ക് നൽകും. ഇവർ വേണം KSU ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. വിദ്യാർത്ഥിനികൾക്കായി പ്രിയദർശിനി സെൽ ആരംഭിക്കും. 2 വർഷത്തിലൊരിക്കൽ പുനഃസംഘടന നടത്തും. ട്രേഡ് യൂണിയൻ തലത്തിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ കോൺഗ്രസിൻ്റെ ഒരു യൂണിയൻ മാത്രം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇനി പ്രത്യേക പാനൽ രൂപീകരിക്കും. മറ്റുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കരുത്. ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ KPCCയിൽ പൊളിറ്റിക്കൽ ഡെസ്ക് വരും. രാഷ്ട്രീയ കേസുകളിൽ പ്രവർത്തകർക്ക് സൗജന്യ നിയമസഹായം നൽകുന്ന ചുമതല DCCകൾക്ക് നൽകും. ജില്ലയുടെ ചുമതലയുള്ള KPCC ഭാരവാഹികൾ എല്ലാ മാസവും നിശ്ചിത മാതൃകയിൽ റിപ്പോർട്ട് നൽകണം. പോഷക സംഘടനകളുടെ അവലോകനം 3 മാസം കൂടുമ്പോൾ നടത്തണം. CPMൻ്റെ മാതൃക പിന്തുടർന്ന് കോൺഗ്രസും സന്നദ്ധ സേവന രംഗത്തേക്ക് കടക്കാനും നിർദ്ദേശമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ തുടങ്ങണം. December 15 ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് ആരംഭിക്കാനാണ് നിർദ്ദേശം. CPMൻ്റെയും അനുബന്ധ സംഘടനകളുടെയും സേവന മേഖലയിലെ പ്രവർത്തനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുമുന്നണിക്ക് വോട്ട് നേടിക്കൊടുത്തിരുന്നു. ആ ഒരു തിരിച്ചറിവാണ് കോൺഗ്രസും ഇതിന് മുതിരുന്നത്. പ്രദേശത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുന്ന തരത്തിൽ സംഘടനാ പ്രവർത്തനം മാറ്റണമെന്നാണ് മറ്റൊരു തീരുമാനം. മരണാനന്തര ചടങ്ങുകൾക്ക് സഹായിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ വരെ ഓരോ മണ്ഡലം കമ്മിറ്റിയുടെയും പക്കൽ ഇനി ഉണ്ടാകണമെന്നാണ് പുതിയ നിർദ്ദേശം. പഞ്ചായത്തുകളിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ ക്ലബ്ബുകളും വായനശാലകളും ആരംഭിക്കണം. വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം. ക്ഷേത്രം പള്ളി കമ്മിറ്റികളിലും കോൺഗ്രസിൻ്റെ പങ്കാളിത്തം നിർബന്ധമാക്കി. PTA റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയിലും കോൺഗ്രസ് അംഗങ്ങൾ സജീവമായി ഇടപെടണം, പ്രവർത്തിക്കണം. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലും പദപ്രയോഗത്തിലും അങ്ങേയറ്റ സൂക്ഷ്മതയും മാന്യതയും പുലർത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നും നടന്നില്ലെങ്കിലും ഈ അവസാനം പറഞ്ഞ കാര്യമെങ്കിലും നടത്തിക്കിട്ടിയാൽ മതിയായിരുന്നു.